Hello dears, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 125 രൂപ റേറ്റ് വരുന്ന ഒരു മാക്സിബിറ്റ് കൊണ്ട് ഒരു അടിപൊളി സൈഡ് പ്ലേറ്റഡ് ടോപ്പ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ്. പിന്നെ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാക്സി ടോപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഫാബ്രിക് യൂസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സ്കേർട്ട് ഭാഗവും യോക്ക് ഭാഗവും സെപ്പറേറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ തൊട്ടിട്ട് ചെസ്റ്റിൻ്റെ താഴെ വരെയുള്ള ലെങ്ത്താണ് നമ്മൾ യോക്കിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ നീളത്തിൽ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ വീതിക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിന് എത്രത്തോളം വിഡ്ത്ത് വേണമെന്ന് വിചാരിച്ചാൽ ആ ഒരു മെഷർമെൻറ്റിലാണ് ഇവിടെ തുണി ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് മാക്സിമം ഫാബ്രിക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് 12 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിവിടെ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ ആണ് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ എനിക്കിവിടെ 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ 7 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുത്തു. ഇനി ആ ഒരു പോയിന്റിന് തൊട്ട് താഴെ ചെസ്റ്റ് 10 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി കൈക്കുഴിയിൽ നിന്ന് നേരെ 12 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കോർണറിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു 1/2 ഇഞ്ച് പോയിന്റിലൂടെ ഒരു കർവ് ഷേപ്പ് കൈക്കുഴിക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ യോക്ക് ഭാഗത്തിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചിന് കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് 15 ഇഞ്ച് എടുത്തു. ഇനി ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മളൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റ്സ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടിവശത്ത് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് കയറ്റിയ സൈഡിലേക്ക് 1 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഒന്ന് ക്രോസ് ആയിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഞാനിവിടെ ബോഡ് നെക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3.25 ഇഞ്ച് വിഡ്ത്തു, ഫ്രണ്ട് നെക്കിന് വേണ്ടി 3 ഇഞ്ച് ലെങ്ത്തും, ബാക്ക് നെക്കിന് 2.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇത് ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈനിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഫുള്ളായിട്ട് സ്കേർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോലെ തന്നെ ഫാബ്രിക് ഇവിടെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3/4 സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ 16 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആം ഹോളിനെക്കാളും 2.5 ഇഞ്ചാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 7 ഇഞ്ചിന് കൂടെ 2.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിലാട്ടോ നമ്മളിവിടെ ഫാബ്രിക് ഫോൾഡ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ സ്ലീവ് ഓപ്പൺ നമ്മൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് കൈക്കുഴിയിൽ നിന്ന് സ്ലീവ് ഓപ്പണിലേക്ക് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു 3 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ കൊടുത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ഈ ലൈനിലൂടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ സ്കേർട്ട് ഭാഗത്തിന് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ
ആ ഒരു ലെങ്ത്തിൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ മാത്രം പ്ലീറ്റ്സ് ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി വീതിയിൽ എടുത്താൽ മതി, വീതിയിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൈഡ് മാത്രം പ്ലീറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡ്ത്ത് വേണ്ട, അതുകൊണ്ട് ഞാൻ നീളത്തിൽ തന്നെയാണ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയി, ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഫ്രണ്ടും ബാക്കും യോക്ക് വശങ്ങൾ തമ്മിൽ നല്ല വശം നല്ല വശവും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സൈഡിലെ ഷോൾഡർ മാത്രം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നെക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പീച്ച് കളറിലുള്ള ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 വീതിയിൽ ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ക്രോസ് പീസിൻ്റെ ഈ ഒരു ക്രോസ് ആയ വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ യോക്കിൻ്റെ നല്ല വശത്ത് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക. സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ട് റൗണ്ടിൽ നെക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ചെറുതായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ടോപ്പിൻ്റെ നല്ല വശത്തൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ല വശം വെച്ചിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിൽ മറ്റേ ഒരു ഷോൾഡറൂടെ ഉണ്ടല്ലോ, ആ ഒരു ഷോൾഡറൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറും തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഒരേപോലെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് ടോപ്പുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സ്ലീവിൻ്റെ അടിവശം കൂടെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യാനുള്ള ഫാബ്രിക്കിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ക്രോസ് പൈപ്പിംഗ് പീസ് നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് ചെറുതായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ അതേപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമായിട്ട് യോക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യോക്കിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് രണ്ട് സൈഡിലും ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ മാത്രം പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇടാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് പോവാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ 1/2 ഇഞ്ചിലേക്ക് ഇതേപോലെ ഫാബ്രിക് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 3 പോയിൻ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് സ്കേർട്ട് ഭാഗവും വേണം ഇതേപോലെ രണ്ട് സൈഡിലും ഒന്ന് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒന്നുകൂടി 1/2 ഇഞ്ചിലേക്ക് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്നുകൂടി നോച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സ്കേർട്ട് ഭാഗവും നമ്മൾ 3 പോയിൻ്റ്സ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടും യോക്ക് ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ നല്ല വശത്ത് സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ ഫാബ്രിക് വെക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഫാബ്രിക് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാറ് നോച്ചുണ്ടല്ലോ, അത് തമ്മിൽ ഒരുമിച്ച് വെക്കുക. സെൻറ്റർ ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തത് ഒരുമിച്ച് വെക്കുക. അതിനുശേഷം സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ പോയിൻ്റ്സ് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് അത് രണ്ടും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും വേണം നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ രണ്ട് പോയിൻ്റ്സ് ഇതേപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് അവിടെ ബാക്കി ലൂസ് വരുന്ന ഫാബ്രിക് ഉണ്ടല്ലോ,
അതി ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോലുള്ള പ്ലീറ്റ്സ് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നാല് പ്ലീറ്റ്സ് വീതമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് നമുക്കിത് ഒരു അര ഇഞ്ച് തുന്നൽ തുമ്പി വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പ്ലീറ്റ്സ് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊട്ട് സൂചി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി രണ്ട് സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ചീത്ത വശത്തൂടെ ഇതേപോലെ സൈഡ് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ലീവ് തൊട്ട് താഴെ വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം നമുക്കിതിൻ്റെ അടിവശം കൂടെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ